എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഗ്രാവിറ്റേഷൻ ഗുരുത്വാർഷമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുക കേട്ടോ ആ വീഡിയോയുടെ ലിങ്ക് ഒക്കെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത് ഒന്ന് റീകളക്ട് ചെയ്തെടുക്കാമില്ല എന്തൊക്കെയാണ് പറഞ്ഞത് ആ എർത്ത് വസ്തുക്കളെയും ഓൾക്കളെയും കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ടെന്ന് പഠിച്ചു അതുപോലെ തന്നെ ആസ് എ മാസ് ഓഫ് ദി ദക്ട് ഇൻക്രീസസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസസ് അതായത് വസ്തുവിന്റെ മാസ് കൂടുന്നതനുസരിച്ചിട്ട് ആർഷണബലം കൂടുന്നു എന്ന് പഠിച്ചു അതുപോലെ തന്നെ എന്താണ് ആസ് എ ഡിസ്റ്റൻസ് ഫ്രം ഫ്രോം ദക്ട് ഇൻക്രീസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസസ് വസ്തുവിലേക്കുള്ള അകലം കൂടുന്നതനുസരിച്ചിട്ട് ആഷ്ണബലം കുറയുന്നു എന്നും പഠിച്ചു അതിന്റെ റിലേഷൻ ഒക്കെ നമ്മൾ മനസ്സിലാക്കി കേട്ടോ ക്ലിയർ ആയിട്ട് ഇത് വ്യക്തമായിട്ട് തന്നെ കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു ആ ഭൂമി ആകർഷിക്കുന്നുണ്ടെന്ന് അല്ലേ ഇനി ഭൂമി മാത്രമാണോ ആഷ്ണബലം പ്രയോഗിക്കുന്നത് അല്ല അതാ നോക്കുക ഹാവ് യു ഹിയർഡ് അബൌട്ട് ദ ഹൈ ടൈഡ്സ് ആൻഡ് ലോ ടൈഡ്സ് ദാറ്റ് ഒക്കേഴ്സ് ഓൺ ദ എർത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമില്ലേ അതായത് ഭൂമിയിൽ ഉണ്ടാവുന്ന വേലിയേറ്റം വേലിയർക്കത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ അപ്പം അറിൻ ടൈഡ്സ് കോസ്ഡ് ബൈ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റേഷൽ ഫോഴ്സ് ഓൺ ദ എർത്ത് ബൈ ദ മൂൺ ആൻഡ് ദ സൺ ഭൂമിയിൽ ചന്ദ്രനും സൂര്യനും പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷ്ണബലത്തിന്റെ പ്രഭാവം കാരണമാണ് ഈ വേലിയേറ്റവും വേലിയർക്കമൊക്കെ ഉണ്ടാകുന്നത് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ വലിയേറ്റവും വേലിയർക്കൊക്കെ അതിന് കാരണം എന്താണ് ആ ഭൂമിയിൽ ചന്ദ്രനും സൂര്യനും പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലം അല്ലെ ഭൂമിയിലേക്ക് ചന്ദ്രനും സൂര്യനും ഗുരുത്വാകർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പ്രഭാവം കാരണമാണ് ഈ വേലിയേറ്റവും ഒക്കെ ഉണ്ടാകുന്നത് അങ്ങനെയെങ്കിൽ നോക്കുക ഇൻ ദ സൺ ആൻഡ് ദ മൂൺസ് ഓൺ ദർത്ത് പറഞ്ഞു ഇൻ ദ അതർ സെൽസ്റ്റൽ ബോഡീസ് ഓഫ് ദ യൂണിവേഴ്സ് ഓൾസോ എ മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സൂര്യനും ചന്ദ്രനും ഭൂമിയിൽ ബലം പ്രയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടാണല്ലോ വേലിയേറ്റവും വേലിയർക്കും ഉണ്ടാകുന്നത് അങ്ങനെയെങ്കിൽ പ്രപഞ്ചത്തിലെ മറ്റു ഗോളങ്ങൾ തമ്മിലും പരസ്പര ആകർഷണം ഉണ്ടാകുന്നില്ല എന്നാണ് ചോദിച്ചത് ഇപ്പൊ ഭൂമിയിലേക്ക് ചന്ദ്രനും സൂര്യനും ബലം പ്രവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ മറ്റു വസ്തുക്കളും തമ്മിലെങ്ങനെയാണ് പരസ്പര ഉണ്ടാവുന്നില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചതും ഒരു ഒരു നിയമമായിട്ട് കൊണ്ടുവന്നും ആദ്യമായിട്ട് കൊണ്ടുവന്നും നമ്മുടെ ഐസക് ന്യൂട്ടൺ ആണ് അദ്ദേഹത്തിന്റെ ആ ലോ അല്ലെങ്കിൽ ആ ഒരു നിയമം എന്ന് പറഞ്ഞിരിക്കുന്നത് യൂണിവേഴ്സിലുള്ള എല്ലാ വസ്തുവും പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും നമ്മളൊരു പരസ്പരം ആകർഷണം ഉണ്ടാകുന്നുണ്ട് അപ്പം ആ ഒരു നിയമമാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത് ആ നിയമത്തിനെ അറിയപ്പെടുന്നത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്നാണ് കേട്ടോ അപ്പം എന്താണ് ആ ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അതായത് സാർവിക ഗുരുത്വാകർഷണ നിയമം പറയും കേട്ടോ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ സാർവിക ഗുരുത്വാകർഷണ നിയമം ഇത് പ്രപ്പോസ് ചെയ്ത് ഫോർമുലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ആരാണ് സർ ഐസക് ന്യൂട്ടൺ ആണ് കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞു ഭൂമിയിലേക്ക് സൂര്യനും ചന്ദ്രനും വില പ്രയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് എല്ലാ വസ്തുക്കളും നമ്മൾ നമ്മളൊരു ആകർഷണബലമുണ്ട് ആ ലോയാണ് ആകർഷണബലത്തെ കുറിച്ച് പറയുന്ന ആ ഒരു നിയമമാണ് സാർവിക ഗുരുത്വാകർഷണ നിയമം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണ് ആ ലോ എന്ന് നോക്കാം ഓൾ ഓബ്ജെക്ട്സ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈ അതർ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിട്വീൻ ടു ഓബ്ജെക്ട്സ് ഈസ് ഡയറക്ട് പ്രപ്പോഴ് ടു ദ പ്രൊഡക്ട് ഓഫ് ദയർ മാസസ് ആൻഡ് ഇൻവേഴ്സലി പ്രപ്പോഴു ദക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം കേട്ടോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലും ആണ് ഇതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്ന സാർവിക ഗുരുത്വാകർഷണ നിയമം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു അല്ലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെ ആഷ്ണബലം ആർഷ്ണബലത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് മാസാന്ന് പറഞ്ഞു അല്ലേ മാസമുണ്ട് അതുപോലെ തന്നെ മാസിന് നേരെ അനുഭവത്തിലും അതുപോലെ തന്നെ വസ്തുക്കൾ തമ്മിലുള്ള അകലം ഇല്ലേ അല്ലെങ്കിൽ ദൂരം ഉണ്ടല്ലോ ദൂരത്തിന് എങ്ങനെയാണ് വിപരീത അനുവാദത്തിലാണ് നമ്മൾ പറഞ്ഞായിരുന്നു അപ്പം ഈ ആഷണബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞായിരുന്നു മാസും ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരമാണെന്ന് പറഞ്ഞു അപ്പം അത് കണക്ട് ചെയ്തിട്ടാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വരുന്നത് മനസ്സിലായല്ലോ എന്താണ് ഓൾ ഒബ്ജക്ട്സ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഇച്ചത് യൂണിവേഴ്സിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് ഈസ് ഡയറക്ട് പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദയർ മാസസ് പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളുടെ മാസ് ഇപ്പൊ രണ്ട് വസ്തുക്കൾ എടുക്കുകയാണെങ്കിൽ ആ രണ്ട് വസ്തുക്കളുടെ മാസ് മാസിന്റെ പ്രൊഡക്റ്റ് ഗുണിതത്തിന് ഡയറക്ട്ലി പ്രപ്പോഷൻ ആണ് വേറെ അനുവാദത്തിലുമാണ് അതുപോലെ തന്നെ ഇൻവേഴ്സലി പ്രപ്പോർഷൻ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം അതായത് അവയുടെ എന്താണ് അവ തമ്മിലുള്ള അകലം ഉണ്ടല്ലോ രണ്ടു മാസങ്ങൾ സപ്പോസ് ഇങ്ങനെ രണ്ട് മാസം ഇവിടെ ഇരിക്കയാണ് അപ്പൊ അത് തമ്മിലൊരു അകലം ഉണ്ടായിരിക്കുമല്ലോ ആ ഡിസ്റ്റൻസ് ആ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് വിപരീത അനുഭവത്തിലുമായിരിക്കും വർഗത്തിന് വിപരീത അനുഭവത്തിലായിരിക്കും അതിന് മാസം ഉണ്ടെന്ന് വിചാരിച്ചു ഇതിന്റെ മാസം എം വൺ ആണ് ഇതിന്റെ മാസം എം ടു ആചാരിച്ചു അപ്പം ഇതിന്റെ പ്രൊഡക്റ്റ് ഇതിന്റെ പ്രൊഡക്റ്റ് ഗുണിതം ഗുണിതവും അതുപോലെ തന്നെ ഗുണത്തിന് നേർ അനുഭവത്തിലുമായിരിക്കും അതുപോലെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ ഡിസ്റ്റൻസിന് വർഗത്തിന് വിപരീത അനുഭവത്തിലുമായിരിക്കും അതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ആ സാർവിക ഗുരുത്വാകർഷണ നിയമം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ചോദിക്കാരനോട്ടോ അപ്പൊ ഈ നിയമം അതേപടി നിങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ ഇതിന്റെ ഇക്വേഷൻ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാനുണ്ട് അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പം ഈ നിയമം ക്ലിയർ ആയി മനസ്സിലാക്കി പഠിക്കുക അപ്പൊ നമ്മൾ ലോ പറഞ്ഞല്ലോ അല്ലെ ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ അത് യൂണിവേഴ്സിലുള്ള എല്ലാ വസ്തുക്കളും ആകർഷിക്കുന്നുണ്ട് അല്ലെ അവയുടെ അപ്പൊ രണ്ട് വസ്തുക്കളുണ്ടെങ്കിൽ അവയുടെ മാസിന്റെ ഗുണിതത്തിന് നേരെ അനുഭവത്തിലും അതുപോലെ തമ്മിലുള്ള ഡിസ്റ്റൻസിനും വിപരീത അനുഭവത്തിലും എന്നാണ് നമ്മള് ലോ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇവിടെ രണ്ട് വസ്തുക്കൾ കൺസിഡർ ചെയ്തിരിക്കുന്നുണ്ട് ഒന്നിന്റെ മാസ എം എണ് ഒരു വലിയ വസ്തുവാണ് രണ്ടാമത്തെ വസ്തു ഒരു ചെറിയ വസ്തുവാണ് അതിന്റെ മാസം എം ടു ആയിട്ടും കൺസിഡർ ചെയ്തു രണ്ട് വസ്തുക്കൾ എടുത്തു ഒന്നിന്റെ മാസം എം എണ് രണ്ടാമത്തിന്റെ മാസം എം ടു അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് അതിന്റെ സെന്റേഴ്സ് തമ്മിലാണ് ഡിസ്റ്റൻസിനെ നമ്മൾ ഡി ആയിട്ട് ദൂരത്തിനെ നമ്മൾ ഡി ആയിട്ടും എടുത്തിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ലോ ലോയനുസരിച്ചിട്ട് ന്യൂട്ടണിലെ ലോ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ആ അത് ആകർഷണ ഈ വസ്തുക്കൾ തമ്മിലുണ്ടാകുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് അതായത് ആകർഷണ ബലം എന്ന് പറഞ്ഞിരിക്കുന്നത് അവയുടെ മാസ് മാസം എം എണ് എം ടൂ അല്ലേ അവയുടെ മാസിന്റെ ഗുണിതം പ്രൊഡക്റ്റ് അതായത് മാസ ഒന്നാമത്തെ മാസം എം എണ് രണ്ടാമത്തേന്റെ മാസം എം ടു അതിന്റെ ആ മാസിന്റെ ഗുണിതം പ്രൊഡക്റ്റിന് നേർ അനുപാതത്തിലായിരിക്കും അതുപോലെ തന്നെ എങ്ങനെയാണ് ആ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ ദൂരം ദൂരത്തിന്റെ വർഗം ദൂരത്തിന്റെ വർഗത്തിന് എങ്ങനെയാണ് വിപരീത അനുവാദത്തിലൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായല്ലോ വർഗത്തിന് വിപരീത അനുവാദത്തിലോ അല്ലെങ്കിൽ ഇൻവേഴ്സിലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെ എക്വേഷൻ എങ്ങനെ എഴുതാം ആ എഫ് പ്രപ്പോർഷണൽ ടു എം വൺ എം ടു ഡിവൈഡഡ് ബൈ എങ്ങനെയാണ് ഡി സ്ക്വയർ എന്ന് എഴുതാം മനസ്സിലായല്ലോ ഇനി എന്ത് ചെയ്യണം ആ ഈ പ്രപ്പോർഷണാലിറ്റി സൈൻ നമുക്ക് മാറ്റണം അല്ലേ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റണം അതിനുവേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റ് ഉപയോഗിക്കും ആ കോൺസ്റ്റന്റ് ആണ് ക്യാപിറ്റൽ ജി എന്ന് പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ ജി ഇൻറ്റു എം വൺ എം ടു ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ മനസ്സിലായല്ലോ അപ്പൊ ഇതാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അതിന്റെ നമ്മൾ ഇക്വേഷൻ മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ക്യാപിറ്റൽ എന്ന് പറയും ഈ ക്യാപിറ്റൽ ജി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് അതിന് പറഞ്ഞിരിക്കുന്ന പേരാണ് ആ ക്യാപിറ്റൽ ജിക്ക് പറഞ്ഞിരിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയും കേട്ടോ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഗ്രാവിറ്റേഷനൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്നത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്ന് പറയും കേട്ടോ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം ഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്നാണ് മലയാളത്തിൽ പറയുന്നത് ക്യാപിറ്റൽ ജീനെ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാവിറ്റേഷനൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം മനസ്സിലായില്ല അതിൻ്റെ ഒരു വാല്യൂ ഉണ്ട് കേട്ടോ ആ വാല്യൂ ഒക്കെ നിങ്ങൾ കാണാൻ പഠിക്കണം ക്യാപിറ്റൽ ജിയുടെ വാല്യൂ ആണ് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ബട്ട് ആറ് പോയിന്റ് ആറ് ഏഴ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ഇലവൻ ടെൻ റേസ് ടു മൈനസ് ഇലവൻ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ഇതാണ് ഈ ഗ്രാവിറ്റേഷൻ കോൺസെന്റ് അല്ലെങ്കിൽ ഗുരുത്വാഷണ സ്ഥിരാംഗത്തിന്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇന് റേസ് ടു മൈനസ് ഇലവൻ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ മനസ്സിലായല്ലോ ഇത് ആദ്യമായിട്ട് ഇതിന്റെ ജിയുടെ വാല്യൂ ഉണ്ടല്ലോ ജിയുടെ വാല്യൂ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഹെൻറി ക്യാവൻഡിഷ് എന്ന് പറഞ്ഞ ഒരു ആണ് കേട്ടോ ഹെൻറി ക്യാവൻഡിഷ് ഹെൻറി ക്യാവൻഡിഷ് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് എക്സ്പിരിമെൻസ് വഴി എൻ്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിച്ചു അപ്പോൾ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനില്ല ഹയർ ക്ലാസ്സുകളിൽ വരുമ്പം പഠിക്കാനുണ്ട് പ്ലസ് വണ്ണിലേക്ക് വരുമ്പോൾ ഇതേപോലെ തന്നെ പഠിക്കാനുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക മനസ്സിലായല്ലോ അപ്പോൾ രണ്ട് മാസമുള്ള വസ്തുക്കൾ എടുത്തിരിക്കുകയാണ് ഒന്നിൻ്റെ മാസം എം വൺ ആണ് രണ്ടാമത്തെ മാസം എം ടു ആണ് ദൻ അത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അകലെന്ന് പറഞ്ഞിരിക്കുന്നത് ആ സ്മോൾ ഡി ആണ് അപ്പൊ ന്യൂട്ടറിന്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആ നിയമം അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം എഫ് പ്രപ്പോഷണൽ ടു എം വൺ എം ടു ഡിവൈഡ് ബൈ ഡി സ്ക്വയർ എന്ന് എഴുതാം ഓർ എഫ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി എം വൺ എം ടു ഡിവൈഡ് ബൈ ഡി സ്ക്വയർ ആണ് ഈ ക്യാപിറ്റൽ ജീനെ നമ്മൾ എന്ത് പറയും ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ ഗുരുത്വാകർഷണ സ്ഥിരാംഗം മനസ്സിലായല്ലോ അതിൻ്റെ വാല്യൂ ഓർത്തിരിക്കട്ടെ ജി ഇസ് ഈക്വൽ ടു എന്താണ് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇൻറ്റു ടെൻ ഡേസ് ടു മൈനസ് ഇലവൻ ന്യൂട്രൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ് അതിൻ്റെ വാല്യൂ ആദ്യമായിട്ട് കണ്ടുപിടിച്ച് ഹെൻറി കാാവൻഡർഷ് എന്ന് പറഞ്ഞാൽ സയന്റിസ്റ്റ് ആണ് മനസ്സിലായല്ലോ അപ്പം ഇനി നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് രണ്ട് ഒബ്ജക്റ്റ് ഇപ്പം അതിൻ്റെ മാസ് എം എൺ എം ടുാന്ന് നമ്മൾ പറഞ്ഞത് അത് ഈ എം എൺ എം ടു എന്ന് പറഞ്ഞിരിക്കുന്നത് മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് വൺ കിലോഗ്രാം എന്ന് വിചാരിച്ചു അതായത് എം എൺ ഇസ് ഈക്വൽ ടു എം ടു ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ വൺ കിലോഗ്രാം മാസ് നമ്മൾ കൺസിഡർ ചെയ്യുക ഈ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ ഈ ഡി എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ എത്രയാണ് നമ്മൾ ഒരു വൺ ആയിട്ട് കൺസിഡർ ചെയ്യുക മനസ്സിലായോ അപ്പൊ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ സാധിക്കും ആ ഇക്വേഷൻ എങ്ങനെ എഴുതാം ആ എഫ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ഇൻ എം എണ് എം ടു വണ്ണ് തന്നെയാണ് അപ്പൊ വൺ ഇൻ വൺ വരും ഡിവൈഡ് ബൈ ഡി എന്ന് പറഞ്ഞിരിക്കുന്ന വണ്ണ് തന്നെ വൺ സ്ക്വയർ വരും ഇല്ലേ അപ്പൊ ഇക്വേഷൻ എങ്ങനെ എഴുതാം ആ എഫ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി എന്ന് പറയാം അല്ലെ അപ്പം ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആകർഷണ ബലം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ അല്ലെങ്കിൽ ഗുരുത്വാകർഷണ സ്ഥിരാംഗത്തിനോട് ഈക്വൽ ആവുന്നുണ്ട് തുല്യമാവുന്നുണ്ട് എപ്പോഴാണ് എപ്പോഴാണ് തുല്യമാവുന്നത് ആ രണ്ടിന്റെ മാസ് രണ്ട് വസ്തുക്കളുടെ മാസ് വൺ കിലോഗ്രാമും അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് ഒരു മീറ്റർ ആകുമ്പോഴും മനസ്സിലാവുന്നുണ്ടോ അപ്പോ ആകർഷണബലം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയായി ജി ന്യൂട്ടണായി അല്ലേ ജി ന്യൂട്ടണായി മനസ്സിലായല്ലോ അപ്പം അതും കൂടെ ഓർത്തിരിക്കും കേട്ടോ രണ്ട് വസ്തുക്കളുടെ മാസം ഒരു കിലോഗ്രാമും ആ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു മീറ്ററും ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ആഘലം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് ജി ന്യൂട്രൺ ആണ് ജിയുടെ വാല്യൂ നമുക്കറിയാം സിക്സ് പോയിന്റ് സിക്സ് സെവൺഇൻസ് ടു മൈനസ് ഇലവൻ ന്യൂട്രൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ക്ലിയർ ആയല്ലോ ദിസ് ഈസ് എ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അതായത് സാർവിക ഗുരുത്വാർഷണ നിയമത്തിന്റെ നമ്മൾ മാത്തമാറ്റിക്കൽ ആയിട്ട് അല്ലെങ്കിൽ ഇക്വേഷൻ ആയിട്ട് നമ്മൾ റെപ്രസെൻറ് ചെയ്യുന്നത് ക്ലിയർ ആയാലോ നല്ല എളുപ്പമല്ലേ അപ്പം ആ ലോ ചോദിക്കാറുണ്ട് ലോ ലോ ചോദിക്കുകയാണെങ്കിൽ ലോ എഴുതും അതിൻ്റെ കൂടുതൽ നിങ്ങൾ ഇക്വേഷൻ കേട്ടോ ഇത്രയും കാര്യങ്ങൾ ഇക്വേഷൻ കൊണ്ട് എഴുതിയൊരു ബോക്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഫുള്ള് മാർക്ക് അവിടെ കിട്ടും കേട്ടോ മനസ്സിലാക്കി പഠിക്കുക ഇനി ഇവിടെ നോക്കും ഇവിടെ ടേബിൾ തന്നിട്ടുണ്ട് ആ ലോയുടെ അനുസരി അനുസരിച്ച് സർവേ ഗുരുത്തവാഷണ നിയമം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലോ അനുസരിച്ച് നമുക്ക് ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ നോക്കുക മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് രണ്ട് വസ്തുക്കളാണ് രണ്ട് വസ്തുക്കളുടെ മാസ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്ട്സ് ആ രണ്ട് വസ്തുക്കളുണ്ടല്ലോ ആ വസ്തുക്കൾ തമ്മിലുള്ള ദൂരവും തന്നിട്ടുണ്ട് അപ്പം മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അത് തമ്മിലുണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആവശ്യ ആർഷണബലം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലല്ല ജിയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യേണ്ട ജിയുടെ വാല്യൂ അതേപടി അങ്ങ് എഴുതി ചെയ്തു മതി കേട്ടോ അപ്പൊ ആദ്യമേ ചെയ്തിട്ടുണ്ട് രണ്ട് മാസം ഒന്നാമത്തെ മാസം അഞ്ചാണ് രണ്ടാമത്തേന്റെ പത്താണ് തമ്മിലെ ഡിസ്റ്റൻസ് രണ്ടാണ് അപ്പൊ അതേ ജി ഇന്റു എം എൺ എം ടു പത്ത് ഇന്റു അഞ്ച് ഡിവൈഡ് ബൈ ഡി സ്ക്വയർ ആണ് ടു സ്ക്വയർ എന്ന് എഴുതി അപ്പൊ എത്രയോ അമ്പത് ഡിവൈഡ് ബൈ ഫോർന്ന് വരും അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ട്വൽവ് പോയിന്റ് ഫൈവ് ജി എന്ന് എഴുതി ജിയുടെ വാല്യൂ നമ്മൾ സിക്സ് പോയിന്റ് അതെടുക്കുന്നില്ല അതെ അതേപടി അങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടോ ഇനി അടുത്ത് നോക്കുക ടെന്നും ടെന്നു ആണ് വസ്തുക്കളുടെ മാസ് ടെന്നും ടെന്നു ആണ് അതുമുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് മീറ്റർ ആണ് അപ്പൊ എങ്ങനെ എഴുതാൻ സാധിക്കും ആ ജി ഇന് ജി ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ ജി ഇന്റു ടെൻ ഇന്റു ടെൻ ഡിവൈഡ് ബൈ ഇവിടെ എത്രയാണ് ഡി പറഞ്ഞിരിക്കുന്നത് ടു ആണ് അപ്പം ടു സ്ക്വയർ വരും അല്ലേ ടു സ്ക്വയർ വരും അപ്പൊ എത്ര വരും ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫോർ എന്ന് വരും അല്ലേ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫോർ എന്ന് പറയുമ്പോൾ ടെൻ ഇന്റു ടെൻ അല്ലേ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫോർ എന്ന് പറയുമ്പോൾ ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് ജി എന്ന് വരും മനസ്സിലായാലോ ഇനി അടുത്ത നോക്കുക ടെന്നും തേർട്ടിയാണ് അപ്പം മാസം പറഞ്ഞു കഴിഞ്ഞാൽ ടെൻ ഇൻറ്റു തേർട്ടി ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ആ രണ്ടാണ് അതിന്റെ സ്ക്വയർ എടുക്കുക അപ്പം ടു സ്ക്വയർന്ന് വരും അപ്പം എത്ര വരും ത്രീ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫോർന്ന് വരും ടെൻ ഇൻറ്റു തേർട്ടി ത്രീ ഹൺഡ്രഡ് ആണ് ത്രീ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫോർട്ടി എന്ന് വരും അപ്പം എത്രയാണ് ടെൻ ഇൻറ്റു തേർട്ടി ഡിവൈഡ് ബൈ ടു സ്ക്വയർന്ന് വരും അതായത് ത്രീ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫോർ വരും ത്രീ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫോർ ആണ് അതിന്റെ വാല്യൂ എത്ര വരും ആ സെവൻറ്റി ഫൈവ് എന്ന് വരും കേട്ടോ ത്രീ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫോർ എന്ന് പറഞ്ഞാൽ സെവൻറ്റി ഫൈവ് ആണ് സെവൻറ്റി ഫൈവ് ജി ഇനി അടുത്ത് നോക്കുക ഫൈവും ടെന്നുമാണ് ഡിസ്റ്റൻസ് നാലുമാണ് അപ്പം ഫൈവ് ഇൻറ്റു ജി ഇൻറ്റു ഫൈവ് ഇൻറ്റു ടെൻ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് നാലാണ് നാലിൻ്റെ സ്ക്വയർ അപ്പോൾ എത്ര വരും അമ്പത് ഡിവൈഡ് ബൈ അഞ്ച് ഇൻറ്റു പത്ത് അമ്പത് ഡിവൈഡ് ബൈ നാലിൻ്റെ സ്ക്വയർ പതിനാറ് അമ്പത് ഡിവൈഡ് ബൈ പതിനാറ് വരും അത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ത്രീ പോയിന്റ് വൺ ടു ഫൈവ് ആണോ കേട്ടോ ത്രീ പോയിന്റ് വൺ ടു ഫൈവ് ജി കേട്ടോ ഞാൻ അടുത്ത് നോക്കുക ഫൈവും ആണ് അപ്പം എങ്ങനെ എടുക്കാൻ സാധിക്കും ആ ഫൈവ് ഇൻറ്റു ടെൻ ഡിവൈഡ് ബൈ തമ്മിലുള്ള ഡിസ്റ്റൻസ് വൺ അല്ലേ അപ്പം വൺ സ്ക്വയർ എന്ന് എടുക്കാം അല്ല ഡിവൈഡ് ബൈ വൺ സ്ക്വയർ എന്ന് കൊടുത്തു അപ്പോൾ അമ്പത് ഡിവൈഡ് ബൈ വൺ അത്രയാണ് അമ്പത് ഡിവൈഡ് ബൈ വൺ എന്ന് പറയുമ്പോൾ അമ്പത് തന്നെ അല്ലേ അമ്പത് ജി അടുത്ത നോക്കുക അഞ്ച് പത്ത് തമ്മിലെ ഡിസ്റ്റൻസ് വൺ ബൈ റ്റു ആണ് അപ്പൊ എങ്ങനെ എഴുതാൻ സാധിക്കും ആ അഞ്ച് ഇൻറ്റു പത്ത് തമ്മിലുള്ള ഡിസ്റ്റൻസ് വൺ ബൈ ടു ആണ് അപ്പം വൺ ബൈ ടു വൺ ബൈ ടു ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അപ്പോൾ എത്ര പേരും ഇവിടെ ആൻസർ ആ ഫിഫ്റ്റി ഡിവൈഡ് ബൈ വൺ ബൈ ടു ഹോൾ സ്ക്വയർ എന്ന് വരുമ്പം വൺ ബൈ ഫോർ വരും അല്ലേ വൺ ബൈ ഫോർ വരും അപ്പം എങ്ങനെ ബാക്കി എങ്ങനെയാണ് ചെയ്യുന്നത് ആ ഫിഫ്റ്റി ഇതാ ഈ വൺ ബൈ ഫോറില് ഈ ഫോർ റെസീപ് റോക്കിൽ ഇങ്ങനെ വിക്രമം എടുക്കുമല്ലേ അത് ആ ഫോർ മുന്നിലോട്ട് പോകും അപ്പോൾ ഫിഫ്റ്റി ഇൻറ്റു ഫോർ ഡിവൈഡ് ബൈ വൺ എന്നാണ് വരുന്നത് അപ്പോൾ ആൻസർ എത്ര വരും ഫിഫ്റ്റി ഇൻറ്റു ഫോർ എന്ന് വരുമ്പോൾ ടു ഹൺഡ്രഡ് അല്ലേ ടു ഹൺഡ്രഡ് ജിന്ന് വരും മനസ്സിലായല്ലോ അപ്പം ഇങ്ങനെയാണ് ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നുണ്ട് ജിയുടെ വാല്യൂ ചെയ്ത് പറയുകയാണെങ്കിൽ ചെയ്ത് വെച്ചാൽ മതി ജിയുടെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നീ തരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ല ഇങ്ങനെ ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ ഈ വാല്യൂ കിട്ടി അതേ ഇൻറ്റു ജിന്ന് തന്നെ ചെയ്യുക ക്ലിയർ ആയാലും എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇക്വേഷൻ നമ്മുടെ ഇവിടുത്തെ ഇക്വേഷൻ ഏതാണ് ഐക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ഇൻറ്റു എം വൺ എം ടു ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ ഇതാണ് നമ്മുടെ ഇക്വേഷൻ അതിലേക്കാണ് അപ്ലൈ ചെയ്തത് അവിടെ ജി അതേപടി കൊടുത്തു ബാക്കി വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും കേട്ടോ എന്താ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ അട്രാക്റ്റിംഗ് ആർ പ്ലേസ്ഡ് അറ്റ് എ ഫിക്സഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഇത് മാസ് ഓഫ് വൺ ഓഫ് ദം ഈസ് ഡബിൾഡ് ഹൗ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദം ബി പരസ്പരം ആകർഷിക്കുന്ന ഒരു നിശ്ചിത അകലത്തിലുള്ള രണ്ട് വസ്തുക്കളിൽ ഒന്നിന്റെ മാസ് രണ്ട് മടങ്ങാക്കിയാൽ പരസ്പര ആഷണബലം എന്നാണ് ചോദിച്ചിരിക്കുന്നത് തമ്മിലുണ്ടാകുന്ന മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ പരസ്പര ആഷണബലം എത്ര മടങ്ങാവൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ എന്താണ് രണ്ട് വസ്തുക്കൾ തന്നിട്ടുണ്ട് അതൊരു നിശ്ചിത അകലത്തിലാണെന്നും പറഞ്ഞിട്ടുണ്ട് ആ രണ്ട് വസ്തുക്കളിൽ ഒന്നിന്റെ മാസ് രണ്ട് മടങ്ങാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് എഴുതാം ഇക്വേഷൻ നമ്മുടെ പരസ്പര ആവശ്യമല്ല അല്ലെങ്കിൽ മ്യൂച്വൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇക്വേഷൻ എന്താണ് ആ എഫ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ഇന് എം വൺ എം ടു ഡിവൈഡ് ബൈ ഡി സ്ക്വയർ ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞത് ഇവിടെ എന്താണ് പറഞ്ഞത് അതിന്റെ ഡിസ്റ്റൻസ് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആണ് പിന്നെ എന്താണ് രണ്ട് വസ്തുക്കൾ ഒന്നിന്റെ മാസ് രണ്ട് മടങ്ങാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നിന്റെ മാസ് രണ്ട് മടങ്ങാക്കുക അപ്പം എം എണും എം ടൂം രണ്ട് വസ്തുക്കളുണ്ട് അപ്പൊ ഒന്നിന്റെ മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് മടങ്ങാക്കി സപ്പോസ് എം എണ് നമ്മൾ എടുക്കുക എം എണ് എം എണ്ണിന്റെ രണ്ടാമത്തെ കേസ് വരുമ്പോൾ വരുമ്പോട്ടോ ജനറൽ ഇക്വേഷൻ ഇതാണ് രണ്ടാമത്തെ കേസ് വരുമ്പോൾ ആ എം എണ്ണിന്റെ മാസം എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് മടങ്ങാക്കി എന്ന് വിചാരിച്ചു അതായത് ടു എം എണ്ണുതല്ലോ നമുക്ക് മനസ്സിലായത് അതായത് രണ്ടാമത്തെ കേസിൽ വരുമ്പോൾ ആദ്യത്തെ ജനറൽ ഇക്വേഷൻ ഇതാണ് പിന്നെ നമ്മൾ രണ്ടാമത്തെ കേസിൽ വന്നപ്പോൾ ഒന്നാമത്തെ മാസ് ആ അതിൻ്റെ രണ്ട് മടങ്ങാക്കി എന്ന് വിചാരിച്ചു ഒന്നാമത്തേൻ്റെ രണ്ട് മടങ്ങാക്കി അപ്പം നമ്മുടെ ഇക്വേഷൻ പുതിയ ഇക്വേഷൻ നമുക്ക് എഫ് എണ് എഫ് എണ് ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് ജി ഇൻറ്റു ടു എം എണ്ക്കിയപ്പോൾ ടു എം വൺ ഇൻ എം ടു ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ദൂരത്തിന് വ്യത്യാസം വല്ല ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനെ എഴുതി ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കുക ടു നമുക്ക് വെളിയിലെടുക്കാം ജി ഇൻറ്റു എം എണ് എം ടു ഡിവൈഡ് ബൈ ഡി സ്ക്വയർ എന്ന് എഴുതി അല്ലെ എഫ് എണ് എഫ് എണ് പുതിയ ഫോഴ്സ് ആണ് അതായത് ഒന്നിന്റെ മാസം രണ്ട് മടങ്ങാക്കിയപ്പോൾ ഉള്ള ഫോഴ്സാണ് എഫ് എണ് അപ്പൊ ഈ ക്വേഷൻ എങ്ങനെ എഴുതാൻ സാധിക്കും ദാറ്റ് ഈസ് എഫ് വൺ ഇസ് ഈക്വൽ ടു ടു ഇത് ഇത്രയോ നോക്കിക്കേ ഇത് എവിടെ നോക്കുക ജി ഇൻ എം എൺ എം ടു എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇത് തന്നെയല്ലേ ആദ്യത്തെ ഫോഴ്സ് തന്നെ അല്ലേ ആദ്യത്തെ ഫോഴ്സ് തന്നെയല്ലേ അപ്പൊ നമുക്ക് എം എൺ എം ടൂടി പാട പേ ഡി സ്ക്വയറിന് പാരം നമുക്ക് എങ്ങനെ എഴുതാം എഫ് എന്ന് എഴുതാമല്ലോ മനസ്സിലപ്പം പുതിയ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന എഫ് ആണ് ആ ഫോഴ്സ് അല്ലെങ്കിൽ ആ ആർഷണബലം എങ്ങനെയാണ് ആദിത്തേൻ്റെ രണ്ട് മടങ്ങാക്കി അല്ലേ അതായത് ടോയ്സ് ആയി എന്ന് പറയുന്നത് ടു എഫ് എന്നല്ലേ രണ്ട് മടങ്ങ് ഇപ്പൊ എങ്ങനെയായി നമ്മളുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെയായി ടോയ്സ് ആയെന്ന് പറയാം അല്ലേ മറ്റേതിനേക്കാളും ആദിത്തേന്റെ രണ്ട് മടങ്ങായി ആദിത്തേനേക്കാളും രണ്ട് മടങ്ങായെന്ന് പറയാൻ സാധിക്കും ക്ലിയർ ആയാലോ ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് ടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ മാസ് ഓഫ് ആൻ ഈസ് ഡബിൾ മാസ് ഓഫ് അതർ ട്രിപ്പിൾഡ് ഒരു വസ്തുവിന്റെ മാസ് രണ്ട് മടങ്ങും രണ്ടാമത്തെ വസ്തുവിന്റെ മാസ് മൂന്ന് മടങ്ങും ആയിരുന്നേ ഒരു വസ്തുവിന്റെ മാസ് രണ്ട് മടങ്ങ് രണ്ടാമത്തെ വസ്തുവിന്റെ മാസം മൂന്ന് മടങ്ങ് നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ആദ്യത്തെ ഇക്വേഷൻ നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു ജി എം വൺ എം ടു ഡിവൈഡ് ബൈ ഡി സ്ക്വയർ ആണ് ഇനി രണ്ടാമത്തെ കേസിലെ രണ്ടാമത്തെ കേസാണ് നമുക്ക് കൺസിഡർ ചെയ്തിട്ടുണ്ട് അപ്പം രണ്ടാമത്തെ കേസിൽ വരുമ്പോൾ ആദ്യത്തെ വസുവിന്റെ മാസം എം അത് എങ്ങനെയായി ആദ്യത്തെ വസുവിന്റെ മാസം ഇപ്പൊ എങ്ങനെയായി രണ്ട് മടങ്ങായി ഏഹ് രണ്ട് മടങ്ങായിന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ടു എം എഴുതാം രണ്ട് മടങ്ങായി രണ്ടാമത്തെ വസുവിന്റെ മാസം എങ്ങനെയായി രണ്ടാമത്തെ വസുവിന്റെ മാസം മൂന്ന് മടങ്ങായി അതായത് ത്രീ എം ടു എന്ന് എഴുതാം ആദ്യത്തെ ആദ്യത്തെനേക്കാൾ മൂന്ന് മടങ്ങായി മനസ്സിലായാലോ അപ്പം പുതിയ ഫോഴ്സിന് നമുക്ക് എങ്ങനെ എഴുതാം എഫ് എന്ന് എഴുതാം പുതിയ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ എഫ് എണ് ഇസ് ഈക്വൽ ടു ജി അല്ലേ അപ്പം എങ്ങനെയായി മാസം എങ്ങനെയായി ആ ടു എം എണ് ആദ്യത്തെ എങ്ങനേക്കാളും രണ്ട് മടങ്ങായി ആദ്യത്തെ മാസ് പിന്നെ രണ്ടാമത്തെ മാസം എങ്ങനെയായി അതിനേക്കാളും മൂന്ന് മടങ്ങായി അപ്പം നമുക്ക് ത്രീ എം ടു എന്ന് എഴുതാം ത്രീ എം ടു എന്ന് എഴുതാം ഡിസ്റ്റൻസിന് വ്യത്യാസമൊന്നുമില്ലാതെ അതേപടി ആണ് മനസ്സിലായല്ലോ ദെൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുമ്പോൾ രണ്ടും ഉണ്ട് മൂന്നും ഉണ്ട് അപ്പം എങ്ങനെയാണ് സിക്സ് വരും ഇല്ലേ സിക്സ് ജി സിക്സ് ജി എം എൺ എം ടു ഡിവൈഡ് ബൈ ഡി സ്ക്വയർ നേടി പുതിയ ഫോഴ്സ് എഫ് എണ്ണ ഫോഴ്സ് അങ്ങനെ എഴുതി ഓർ ദ ഫോർ എഫ് എൺ ഇസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം ആ സിക്സ് അതാ ഇത്ര എന്ത് തന്നെയാണ് ആദ്യത്തെ കേസ് തന്നെയല്ലേ ഇത്ര എന്ന് പറയുന്നത് ജി എം എണ് എം ടി ഡിവാഡ് ബൈ ഇതാണ് എഫ് തന്നെയാണ് അപ്പം സിക്സ് എഫ് എന്ന് എഴുതാം മനസ്സിലായപ്പോൾ സിക്സ് ടൈംസ് ഇൻക്രീസ് ചെയ്തു സിക്സ് ടൈംസ് ഇൻക്രീസ് ചെയ്തു എഴുതാം സിക്സ് ടൈം ഇൻക്രീസസ് അല്ലേ അല്ലെങ്കിൽ എങ്ങനെയാണ് ആറു മടങ്ങ് അവിടെ വർദ്ധിച്ചു ഒരു വസ്തുവിന്റെ മാസ് ആദ്യത്തെ മാസിനേക്കാളും രണ്ടു മടങ്ങും രണ്ടാമത്തെ വസ്തുവിന്റെ മാസം മൂന്ന് മടങ്ങി ആയപ്പോ ആദ്യത്തെ ഫോഴ്സ് ആദ്യത്തെ ആശ്രമനത്തെക്കാളും ആറു മടങ്ങ് അവിടെ വർദ്ധിക്കുകയാണ് ചെയ്തത് മനസ്സിലായാലോ എങ്ങനെയാ ചെയ്യുന്ന അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതും കൂടെ നമുക്കൊന്ന് ചെയ്യാം കേട്ടോ വാട്ട് ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്ട് ഈസ് ഡബിൾഡ് വസ്തുക്കൾ തമ്മിലുള്ള അകലം രണ്ട് മടങ്ങാക്കിയാൽ നമ്മളിത് ആദ്യത്തെ ഒരു ക്വസ്റ്റിന് ഒന്നാമത്തെ ക്വസ്റ്റിനായിട്ട് കൺസിഡർ ചെയ്യുവാണ് വാട്ട് ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്ട് ഇസ് ഡബിൾ വസ്തുക്കൾ തമ്മിലുള്ള അകലം രണ്ട് മടങ്ങാക്കി അല്ലേ അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം അപ്പൊ എങ്ങനെയാണ് ആ ഇക്വേഷൻ ആദ്യത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ജി എം വൺ എം ടു ഡിവൈഡ് ബൈ ഡി സ്ക്വയർ ആണ് അല്ലേ ഇനി ആ പുതിയ ഫോഴ്സ് പുതിയ ഫോഴ്സ് വരുമ്പോൾ എന്താണ് സംബന്ധിച്ച് ഡിസ്റ്റൻസ് എങ്ങനെയായിട്ട് മാറി ആ ഡിസ്റ്റൻസ് ഡബിൾ ആയിട്ട് മാറി ഇല്ല ആദ്യത്തേന്റെ രണ്ട് മടങ്ങ് ഡബിൾ ആയിട്ട് മാറി അപ്പൊ ടു ഡി ആയി മനസ്സിലായില്ലോ അപ്പം നമുക്ക് രണ്ടാമത്തെ ഫോഴ്സ് നമുക്ക് എഫ് എണ് എണ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി മാസിനു വ്യത്യാസമൊന്നുമില്ല ജി എം വൺ എം ടു ഡിവൈഡ് ബൈ ഡി ഇല്ലേ ഡി എങ്ങനെയായിട്ട് മാറി ടു ഡി ആയിട്ട് മാറി അപ്പം ടു ഡി ദോൾ സ്ക്വയർ വരും ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി എം വൺ എം ടു ഡിവൈഡ് ബൈ ഇങ്ങനെയാണ് ും നമുക്ക് വെളിയിലെടുക്കുങ്കോർ ഇൻറ്റു ആ ജി എം വൺ എം ടു ഡിവൈഡ് ബൈ ഡി സ്ക്വയർ ആണ് ഇവിടെ ജി എം വൺ എം ടു ഡിവൈഡ് ബൈ ഡി സ്ക്വയർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെയാണ് ആദ്യത്തെ എഫ് തന്നെയല്ലേ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും ആ ദാറ്റ് ഈസ് വൺ ബൈ ഫോർ ഇൻറ്റു എഫ് എന്ന് എഴുതാം അല്ലെ അപ്പം പുതിയ ഫോഴ്സ് പുതിയ ഫോഴ്സ് എഫ് എണ് എങ്ങനെയായി വൺ ബൈ ഫോർ ഇന് എഫ് ആയി അതായത് ഇങ്ങനെ നാലിലൊന്നായി കുറഞ്ഞു എന്ന് പറയാമല്ലേ ഡിക്രീസസ് ടു വൺ ബൈ ഫോർ എന്ന് പറയാം നാലിലൊന്നായിട്ട് കുറഞ്ഞു അല്ലെങ്കിൽ ഡിക്രീസസ് ടു വൺ ബൈ ഫോർ ഇങ്ങനെ എഴുതിയാലും മതി എഫ് ഇസിക്കൽ ടു വൺ ബൈ ഫോർ എഫ് എന്ന് പറഞ്ഞാൽ ആ പുതിയ ഫോഴ്സ് എങ്ങനെയായിട്ട് പുതിയ ബലം എങ്ങനെയായിട്ട് മാറി നാലിലൊന്നായിട്ട് കുറഞ്ഞു ഓർ ഡിക്രീസസ് ടു വൺ ബൈ ഫോർ ക്ലിയർ ആയല്ലോ ഇനി അടുത്ത നോക്കുന്നത് രണ്ടാമത്തെ കൊടുക്കാം വാട്ട് ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ് അതായത് വസ്തുക്കൾ തമ്മിലുള്ള അകലം പകുതിയാക്കിയാലോ വസ്തുക്കൾ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞിരിക്കുന്ന പകുതിയാക്കുവാണ് അപ്പം ആദ്യത്തെ ഫോഴ്സ് നമുക്കറിയാം എഫ് ഈസ് ഈക്വൽ ടു ജി എം വൺ എം ടു ഡിവൈഡ് ബൈ ഡി സ്ക്വയർ ആണ് നമുക്കറിയാം ഇനി എന്താണ് വസ്തുക്കൾ തമ്മിലുള്ള അകലം ഡി അല്ലേ അതെങ്ങനെയായി പകുതിയായി ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാക്കി ഡി ബൈ ടു ആയി മനസ്സിലായല്ലോ അപ്പം ഫോഴ്സ് എങ്ങനെയാണ് പുതിയ ഫോഴ്സ് ആണ് ഫോഴ്സ്വൽ ടു ആയിട്ട് മാറി ഡി ബൈ ടുവയർ മനസ്സിലായാലോ അപ്പം ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി എം എൺ എം ടു ഡിവൈഡ് ബൈ ഇത് എങ്ങനെയായിട്ട് മാറും ആയിട്ട് മാറും അല്ലേ അപ്പം ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് ഈ നാല് മേളിലോട്ട് പോകുമല്ലോ അല്ലേ റെസി പ്രോക്കിൽക്രമം എടുക്കുകയാണ് അപ്പം ഫോർ ജി എം എൺ എം ടു ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ എന്ന് തോന്നും അല്ലേ ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു പുതിയ ഫോഴ്സ് അല്ലേ പുതിയ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് എണ് എണ് ഇസ് ഈക്വൽ ടു എങ്ങനെ മാറി ഇവിടെ ജി ഇൻ എം വൺ ഡിവൈഡ് ബൈ ഡി സ്ക്വയർ ആദ്യത്തെ എഫ് തന്നെയാണല്ലോ അപ്പം നമുക്ക് എഴുതാം ഫോർ ഇൻറ്റു എഫ് എന്ന് എഴുതാം അപ്പൊ എങ്ങനെ എഴുതാൻ സാധിക്കും ആ അപ്പം അതായത് വസ്തുക്കൾ തമ്മിലുള്ള അകലം പകുതിയാക്കിയപ്പോൾ ഫോഴ്സ് തമ്മിലുണ്ടാകുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ പരസ്പര ആഘോഷം എങ്ങനെയാ നാല് മടങ്ങ് ഇൻക്രീസ് ചെയ്തു അല്ലേ നാല് മടങ്ങ് ഇൻക്രീസ് ചെയ്തു അപ്പൊ എങ്ങനെ എഴുതാൻ സാധിക്കും ഫോർ ടൈംസ് ഇൻക്രീസസ് എഴുതാം അല്ലെങ്കിൽ നാല് മടങ്ങ് കൂടി എന്ന് പറയാം ഫോർ ടൈംസ് ഇൻക്രീസസ് അല്ലെങ്കിൽ നാല് മടങ്ങ് കൂടി ക്ലിയർ ആയാലോ ഇനി അടുത്ത കേസ് മൂന്നാമത്തെ കേസ് നമുക്ക് നോക്കുക മൂന്നാമത്തെ കേസ് എന്താണ് വാട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിവസേഡ് വസ്തുക്കൾ തമ്മിലുള്ള അകലം നാലിലൊന്നാക്കിയാൽ വസ്തുക്കൾ തമ്മിലുള്ള അകലം നാലിലൊന്നാക്കി അല്ലേ അപ്പൊ മൂന്നാമത്തെ കേസ് നോക്കുക വസ്തുക്കൾ തമ്മിലുള്ള അകലം എങ്ങനെയാണ് നാലിലൊന്നാക്കി അതായത് ഡി എന്ന് പറഞ്ഞിരിക്കുന്ന എങ്ങനെയാണ് ഡി ബൈ ഫോർ ആക്കി അല്ലേ ഡി എന്ന് പറഞ്ഞിരിക്കുന്ന ഡി ബൈ ഫോർ ആയി അപ്പൊ എങ്ങനെയൊരു ഇക്വേഷൻ ആ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ നമുക്കറിയാം എഫ് ഈസ് ഈക്വൽ ടു ജി എം എൺ എം ടു ഡിവൈഡ് ബൈ ഡി സ്ക്വയർ ആണ് പുതിയ ഫോഴ്സ് എഫ് എണ് ഈസ് ഈക്വൽ ടു ജി എം എൺ എം ടു ഡിവൈഡ് ബൈ ഇങ്ങനെ ഡി ബൈ ഫോർ അല്ലെ ഡി ബൈ ഫോർ ദ സ്ക്വയർ ആയി അപ്പൊ അങ്ങനെ വന്നു ആ ജി ഇന് എം വൺ എം ടു ഡിവൈഡ് ബൈ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ സിക്സ്റ്റീൻ അല്ലേ പതിനാറ് വന്നു ഈ സിക്സ്റ്റീൻ മേളിലോട്ട് പോവും അപ്പൊ എങ്ങനെയാണ് ഇന്റു ജി എം വൺ എം ടു ഡിവൈഡ് ബൈ ഡി സ്ക്വയർ ലെഫ്റ്റിൽ എന്താണ് എഫ് എണ് കിടക്കുന്നല്ലേ അപ്പം ഓർ എഫ് ഇസ് ഈക്വൽ ടു ആ ഇത് ഇത്ര എന്താണ് എഫ് ആണ് എഫ് എൺഇസ് ഈക്വൽ ടു സിക്സ്റ്റീൻ എഫ് വന്നു മനസ്സിലായല്ലോ അല്ലെ അപ്പൊ എങ്ങനെയാണ് പതിനാറ് മടങ്ങ് ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്തത് എപ്പോ പതിനാറ് മടങ്ങ് ഇൻക്രീസ് ചെയ്യാതെ എപ്പോഴാണ് ആ അത് തമ്മിലുള്ള അകലം എങ്ങനെയാണ് നാലിലൊന്നാക്കിയപ്പോൾ ക്ലിയർ ആയാലോ മനസ്സിലായില്ലോ അപ്പം ആദ്യത്തെ എന്നാണ് തമ്മിലുള്ള അകലം രണ്ടു മടങ്ങാക്കി അല്ലേ തമ്മിലുള്ള അകലം രണ്ടു മടങ്ങാക്കിയപ്പോൾ ഫോഴ്സ് എങ്ങനെയായിട്ട് മാറി ആ കുറഞ്ഞു ഇല്ലേ നാലിലൊന്നായിട്ട് കുറഞ്ഞു ഇല്ലേ നാലിലൊന്നായിട്ട് കുറയുവാണ് ചെയ്തത് രണ്ടാമത്തെ കേസിൽ തമ്മിലുള്ള അകലം വസ്തുക്കൾ തമ്മിലുള്ള അകലം പകുതിയാക്കി അല്ലെ വസ്തുക്കൾ തമ്മിലുള്ള അകലം പകുതിയാക്കിയപ്പോൾ ഫോഴ്സ് എങ്ങനെയായിട്ട് മാറി ആ ഫോഴ്സ് അവിടെ കൂടി അല്ലെ നാല് മടങ്ങ് കൂടി ഇനി വസ്തുക്കൾ തമ്മിലുള്ള അകലം എങ്ങനെ നാലിലൊന്നാക്കി ഏഹ് ആദ്യത്തെക്കാളും നാലിലൊന്നാക്കിയപ്പോൾ എങ്ങനെയാണ് ഫോഴ്സ് പതിനാറ് മടങ്ങ് കൂടുകയാണ് ചെയ്തത് മനസ്സിലായല്ലോ അപ്പം ഡിസ്റ്റൻസ് അല്ലെ നമ്മുടെ ജനറൽ ഇക്വേഷൻ ഇതാണ് ജനറൽ ഇക്വേഷൻ ഇതാണല്ലോ അപ്പം ഈ ഇക്വേഷനുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് എങ്ങനെ പറയാൻ സാധിക്കും ആ ഡിസ്റ്റൻസും ദൂരം അല്ലെ ദൂരവും ഫോഴ്സും എങ്ങനെയാണ് വിപരീത അനുവാദം അല്ലേ വിപരീത അനുവാദം അതായത് ഡിസ്റ്റൻസ് കൂടുവാണെന്നുണ്ടെങ്കിൽ അല്ലെ ഡിസ്റ്റൻസ് കൂടുവാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് അവിടെ കുറയും ശരിയല്ല നമ്മൾ പറഞ്ഞ കാര്യമാണല്ലേ അതെങ്ങനെ കുറയുന്നു ഏത് രീതിയിൽ കുറയുന്നു എന്നാണ് നമ്മൾ ഈ എക്സാമ്പിൾ വഴി കണ്ടത് ഡിസ്റ്റൻസ് രണ്ടും മടങ്ങാക്കി അല്ലെ ഡിസ്റ്റൻസ് അവിടെ രണ്ടും മടങ്ങാക്കിയപ്പോൾ ഫോഴ്സ് അവിടെ കുറയുവാണ് ചെയ്യുന്നത് അല്ലെ എങ്ങനെയായിട്ട് കുറഞ്ഞു നാലിലൊന്നായിട്ട് കുറഞ്ഞു അല്ലേ ഇനി ഡിസ്റ്റൻസ് അവിടെ പകുതിയാക്കി ഡിസ്റ്റൻസ് പകുതിയാകുമ്പോൾ ഫോഴ്സ് കൂടും അതെങ്ങനെ കൂടി ആ നാലു മടങ്ങും ഇല്ലേ ദൂ പരസ്പര ആർഷ്ണബലം നാല് കൂടി ഇനി അവിടുത്തെ ദൂരം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നാലിലൊന്നാക്കി കുറച്ചു നാലിലൊന്നാക്കി കുറച്ചപ്പോൾ അവിടുത്തെ ഫോഴ്സ് ആഷ്ണബലം എന്ന് പറഞ്ഞിരിക്കുന്നത് പതിനാറ് മടങ്ങായി കൂടുകയാണ് ചെയ്തത് മനസ്സിലായല്ലോ പതിനാറ് മടങ്ങായി കൂടുകയാണ് ചെയ്തത് അപ്പം നമ്മുടെ ന്യൂട്ടന്റെ ലോ നിയമം അനുസരിച്ചിട്ട് നമ്മുടെ ഇക്വേഷൻ ഇതാണ് ഇക്വേഷനിൽ മാസിനു വ്യത്യാസം വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ കണ്ടായിരുന്നു മാസന്റെ കേസ് കണ്ടു ഇല്ലേ മാസ് കൂട്ടുമ്പോഴും വ്യത്യാസം കണ്ടത് വന്നത് കണ്ടായിരുന്നു അതുപോലെ തന്നെ ദൂരം വസ്തുക്കൾ തമ്മിലുള്ള അകലം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോഴും വ്യത്യാസം വരുന്നുണ്ട് മനസ്സിലായി അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക ഇത് അടുത്തൊരു പ്രോബ്ലം നോക്കാം കേട്ടോ കാൽക്കുലേറ്റ് ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ചിൽഡ്രൻ ഓഫ് മാസസ് ഫോർട്ടി കിലോഗ്രാം ആയിൻഡ് ഫിഫ്റ്റി കിലോഗ്രാം മീറ്റർ അപ്പാർട്ട് നാപ്പത് കിലോഗ്രാം അമ്പത് കിലോഗ്രാം വീതം ഉള്ള രണ്ട് കുട്ടികൾ രണ്ട് മീറ്റർ അകലത്തിലായി ഇരിക്കുമ്പോൾ അവർ തമ്മിലുള്ള ഗുരുത്താഷണബലം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ആദ്യത്തെ കുട്ടിയുടെ മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് നാപ്പത് കിലോഗ്രാം ആണ് ഇല്ല രണ്ടാമത്തെ മാസിനെ നമ്മൾ എം ടുന്ന് എടുത്തു അത് എത്രയാണ് അമ്പത് കിലോഗ്രാം ആണ് അത് അവർ തമ്മിലെ ഡിസ്റ്റൻസ് എത്രയാണ് രണ്ട് മീറ്റർ അകലത്തിലിരിക്കുന്നു അപ്പൊ തമ്മിലുള്ള ആഷണബലം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഇക്വേഷൻ ഏതാണ് ആ എഫ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി എം വൺ എം ടു ഡിവൈഡ് ബൈ ഡി സ്ക്വയർ ആണ് നമ്മൾ എന്ത് ചെയ്യണം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ജിയുടെ വാല്യൂ നമുക്കറിയാം അല്ല ഒന്നെങ്കിൽ ആദ്യമേ തന്നെ കൊടുക്കുക അല്ല അവസാനം ചെയ്താലും മതി അപ്പം എത്രയാണ് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ഇലവൻ എന്താണ് ജിയുടെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് കൊടുത്തു മാസ് ഫോർട്ടി എം എൺ ഫോർട്ടി ആണ് എം ടു എന്ന് പറഞ്ഞിരിക്കുന്നത് ഫിഫ്റ്റി ആണ് തമ്മിലെ ഡിസ്റ്റൻസ് രണ്ടാണ് അപ്പം ടു സ്ക്വയർ ഇതെല്ലാം കൂടെ ചെയ്യാം അപ്പം സിക്സ് പോയിന്റ് അപ്പം സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇൻറ്റു അതവിടെ കിടക്കട്ടെ അവസാനം ചെയ്യാം ഇൻറ്റു ഇത് അത്രയാണ് നാൽപ്പത് ഇൻറ്റു അമ്പത് ഡിവൈഡ് ബൈ ഇവിടെ ഫോർ വരും അല്ലേ അതായത് നാൽപ്പതും നാലും നാൽപ്പതും കൂടെ പോകുമ്പോൾ പത്ത് വരും അപ്പോൾ എത്രയാണ് ആൻസർ വരുന്ന ഫൈവ് ഹൺഡ്രഡ് എന്ന് വരും അല്ലേ ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ഇലവൺന്ന് വരും അല്ലേ അപ്പം ദാറ്റ് ഈസ് എഫ് ആണ് അല്ലേ എഫ് ഈസ് ഈക്വൽ ടു ഇത് മൾട്ടിപ്ലൈ ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു സിക്സ് പോയിൻ്റ് സിക്സ് സെവൻ ചെയ്യുക അപ്പോൾ അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് എന്ന് വരും കേട്ടോ ഇൻറ്റു ടെൻ റേസ് ടു പിന്നെ ഈ പവർ ഉണ്ടല്ലേ ടെൻ റേസ് ടു മൈനസ് ഇലവൻ കേട്ടോ മൈനസ് ഇലവൻ ഫോഴ്സിൻ്റെ യൂണിറ്റ് ഏതാണെങ്കിൽ ന്യൂട്ടൺ ആണ് അല്ലേ നമ്മൾ അങ്ങനെ എഴുതി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്ത് എഴുതാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും കൺവേർട്ട് ചെയ്ത് എഴുതാം അപ്പോൾ ടെൻ റേസ് ടു മൈനസ് ഇലവൺ എന്ന് പറയുമ്പോൾ എത്രയാണ് നമ്മൾ ആ പവർ മാറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും പൂജ്യം വരും കേട്ടോ അതായത് അത്രയും വരും കേട്ടോ അത്രയും ന്യൂട്ടൺന്ന് വരും ഇപ്പൊ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇപ്പൊ എത്ര പത്രം വാല്യൂ വന്നു കേട്ടോ പത്രം ന്യൂട്ടൺ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് പോയിന്റ് സീറോ 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 അത്രയും ന്യൂട്ടൺ എന്നാണ് വന്നു അപ്പം ഈ ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ബലം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് വളരെ കുറവാണ് അല്ല പോയിന്റ് പൂജ്യം 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 എല്ലാം വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ അത്രയും വന്നുകൊണ്ട് അതിന്റെ വളരെ കുറവായിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് അപ്പൊ രണ്ട് വസ്തുക്കൾ തമ്മിൽ എന്താണ് ആകർഷിക്കുന്നുണ്ട് പക്ഷേ ആകർഷണം ആ മ്യൂച്വൽ ആയിട്ടുള്ള പരസ്പര ആകർഷണബലം വളരെ കുറവാണ് പോയിന്റ് സീറോ സീറോ എന്നല്ല വന്നിരിക്കുന്നത് വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് നമ്മള് ആകർഷിക്കുന്നുണ്ട് പക്ഷെ നമുക്കത് ഡെയിലി ലൈഫിൽ നമുക്ക് കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല വളരെ കുറവായിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് അപ്പം നമുക്കറിയാം യൂണിവേഴ്സിലുള്ള എല്ലാ വസ്തുക്കളും ആകർഷിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത് പഠിച്ചത് പക്ഷെ അത് തമ്മിലുള്ള ആർഷ്ണബലം ഇതുപോലെ വളരെ കുറവാണ് തീരെ മാസമുള്ള വസ്തുക്കളാണെങ്കിലും എന്താണ് വളരെ കുറവായിട്ടുള്ള ഒരു ആകർഷണബലമാണ് മറ്റു ബലങ്ങളുണ്ട് ഭൂമിയിൽ ഇപ്പം പ്രക്ഷണം ഫോഴ്സ് കഷണബലമുണ്ട് മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട് അതൊക്കെ വളരെ ഫോഴ്സ് ആണ് കേട്ടോ അപ്പൊ അതിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് വളരെ കുറഞ്ഞ ഫോഴ്സ് ആണ് അതുകൊണ്ട് തന്നെ അത് ആകർഷിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഡെയിലി ലൈഫിൽ കൂടുതലായിട്ടൊന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല മനസ്സിലാവുന്നുണ്ട് പറഞ്ഞിരിക്കുന്നത് അപ്പം എന്താണ് ഈ വാല്യൂ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ രണ്ട് പേര് അല്ലെങ്കിൽ ആ രണ്ട് വസ്തുക്കൾ തമ്മി ആകർഷിക്കുന്നുണ്ട് അല്ലേ അത് അവരുടെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കുന്നുണ്ട് ആ ഫോഴ്സ് ഏത് തന്നെയാണ് ഈ ഫോഴ്സ് ഈ വാല്യൂ ആണ് അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുണ്ടാകുന്ന ആ ആകർഷണ ബലം എന്ന് പറഞ്ഞിരിക്കുന്നത് അത് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്കത് ഡെയിലി ലൈഫിൽ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല പക്ഷെ എന്താണ് ആകർഷിക്കുന്നുണ്ട് ക്ലിയർ ആയല്ലോ അപ്പൊ അതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ആ വളരെ കുറഞ്ഞ ബലം കേട്ടല്ലേ വളരെ കുറഞ്ഞ ബലമായതിനാലാണ് കുട്ടികൾ തമ്മിൽ ഗുരുത്വാഷ്ണബലം അനുഭവപ്പെടാത്തത് അല്ലെ ഇവിടെ നോക്കി രണ്ടുപേരും ഇരിക്കും നമ്മൾ തമ്മിൽ പരസ്പര ആർഷ്ണബലം ഉണ്ട് പിന്നെന്താ ഈ മേശ മാറ്റിയാലും നാം തമ്മിൽ സ്വയം എടുക്കാത്തതിന് അതിന് കാരണം എന്താണ് ആഷ്ണബലം ഉണ്ടെങ്കിലും എങ്ങനെയാണ് ആ അതെങ്ങനെയാണ് വളരെ കുറഞ്ഞ ബലം അല്ലെ ആഷ്ണബലം ഉണ്ടെങ്കിലും അതെങ്ങനെയാണ് വളരെ കുറഞ്ഞ ബലമാണ് വളരെ കുറഞ്ഞ ബലം ആയതുകൊണ്ടാണ് അനുഭവപ്പെടാത്തത് മനസ്സിലായല്ലോ അപ്പം ഈ ബലം കർഷ്ണലം കാന്തി ബലം പോലുള്ള മറ്റ് ബലങ്ങളോട് താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ല നമ്മളാണല്ലോ പോയിന്റ് സീറോ സീറോന്നല്ല വന്നു അതുകൊണ്ട് തന്നെ നിത്യ ജീവിതത്തിൽ ഈ ബലം അനുഭവപ്പെടുന്നതായി തോന്നാറില്ല ആക്ച്വലി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഉണ്ട് പക്ഷെ നമുക്ക് അനുഭവപ്പെടുന്നതായിട്ട് തോന്നാറില്ല ബട്ട് അതെ ഇവിടെ രണ്ടുപേരും സംസാരിക്കുന്നുണ്ടല്ലേ നീ എന്നെ ആർഷിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലായിരിക്കുമല്ലോ ഞാൻ നിന്നെ ആകർഷിക്കുന്ന ബലം ഇയാൾക്ക് മാസം കൂടുതലാണ് ഇവിടെ മാസ് കുറവാണ് അതുകൊണ്ട് പക്ഷെ ആ നമ്മൾ തമ്മിൽ പരസ്പര ആർഷണബലമാണ് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഷിക്കുവാണെങ്കിൽ ഇന്ന് അത് വലിയൊരു ബലമല്ല അതുകൊണ്ടാണത് അനുഭവപ്പെടാത്തത് അപ്പൊ പരസ്പരം രണ്ടുപേരും ആ സെയിം ബലത്തിൽ തന്നെയാണ് അവിടെ ആർഷിക്കപ്പെടുന്നത് ഉണ്ടോ അത് ഇവിടെ നാപ്പത് കിലോഗ്രാം മാസമുള്ള കുട്ടിയും അമ്പത് കിലോഗ്രാം മാസമുള്ള കുട്ടിയും അത്രയാണ് എത്രയും അല്ലേ നമ്മൾ കണ്ടില്ല പോയിന്റ് സീറോ സീറോ അത്രയും ബലത്തോടെയാണ് പരസ്പരം ആവശ്യിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഒരേ ആവശ്യബലമാണ് അവിടെ ലഭിക്കുന്നത് ക്ലിയർ ആയാലോ ഹിയർ ദ ചിൽഡ്രൻ ഓഫ് മാസ് ഫോർട്ടി കിലോഗ്രാം ഫിഫ്റ്റി കിലോഗ്രാം അട്രാക്ട് ഈതർ വിത്ത് എ ഫോഴ്സ് ഓഫ് ത്രീ പോയിന്റ് ത്രീ ത്രീ ഫൈവ് യൂണിറ്റ് എൻ്റെ മൈനസ് എയ്റ്റ് ഔട്ട് ആ വാല്യൂ മാറ്റുമ്പോഴാണ് നമുക്ക് പോയിന്റ് സീറോ 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 എന്ന് വരുന്നത് കേട്ടോ അപ്പം ദിസ് മീൻസ് ദാറ്റ് ബോത്ത് ഓഫ് ദമാർ എക്സ്പീരിയൻസിങ് ദ സെയിം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെ വളരെ ചെറിയ ഒരു ബലമാണ് ഇല്ലേ ബലമാണ് പക്ഷെ അത് അതെങ്ങനെയാണ് രണ്ടുപേരിലേക്കും ഒരുപോലെയാണ് ഉള്ളത് അല്ലെ രണ്ടുപേരും ഇതാണ് എക്സ്പീരിയൻസ് ദ സെയിം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അത് വളരെ കുറവായതുകൊണ്ട് നമുക്ക് അനുഭവപ്പെടാറില്ല ക്ലിയർ ആയില്ല അപ്പം ഇത് പരസ്പര ആകർഷണബലമാണ് ഒന്നാമത്തെ വസ്തു രണ്ടാമത്തെ വസ്തുവിനെ ആകർഷിക്കുന്ന അതേ ബലത്തോടെ തന്നെ രണ്ടാമത്തെ വസ്തു ഒന്നാമത്തെ വസ്തുവിനെയും ആകർഷിക്കുന്നു അല്ലേ പരസ്പര ആകർഷണബലമാണ് മ്യൂച്വൽ അട്രാക്ഷൻ ആണ് അത് വളരെ കുറവാണ് അല്ലേ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ വസ്തു രണ്ടാമത്തെ വസ്തുവിനെ ആകർഷിക്കുന്ന അതേ ബലത്തോടെ തന്നെ എന്താണ് രണ്ടാമത്തെ വസ്തു ഒന്നാമത്തെ വസ്തുവിനെയും ആകർഷിക്കുന്നു ക്ലിയർ ആയല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് കേട്ടോ അതോടൊപ്പമാണ് അപ്പൊ പ്രകൃതി ബലങ്ങളിൽ ഏറ്റവും ദുർബലമായിട്ടുള്ളതാണ് ഗുരുത്വബലം പക്ഷേ ഈ ബലത്തിന്റെ പ്രഭാവം വളരെ ദൂരം അനുഭവപ്പെടും ഇല്ല വളരെ ചെറിയ ബലാന്ന് കണ്ടല്ലോ നമ്മൾ കണ്ടു കാന്തികബലുണ്ട് അതുപോലെ തന്നെ കഷ്ണബലം ഉണ്ട് അപ്പൊ അതിനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും വളരെ ദുർബലം വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഏറ്റവും ദുർബലമായിട്ടുള്ള ബലമാണ് പക്ഷെ അതിന്റെ പ്രഭാവം എങ്ങനെയാണ് വളരെ ദൂരം അല്ലെ വളരെ ദൂരം വരെ അനുഭവപ്പെടും നമ്മ അതുകൊണ്ടല്ലേ വസ്തുക്കളൊക്കെ താഴോട്ട് വരുന്നത് ക്ലിയർ ആയല്ലോ അപ്പം ഓർത്തിരിക്കുക പരസ്പര ആശ്നബലമാണ് വസ്തുക്കൾ തമ്മിൽ ഉണ്ടാകുന്ന പരസ്പര ആവശ്യബലമാണ് ഒരാൾ മറ്റേ ആൾ ആകർഷിക്കുന്ന അതേ ബലത്തിൽ തന്നെ ആയിരിക്കും മറ്റേ ആള് മറ്റേ അടുത്തയാളെ ആകർഷിക്കുന്നത് ക്ലിയർ ആയാലോ അത് വളരെ ദുർബലമായിട്ടുള്ള ബലമാണ് അതുകൊണ്ട് നമ്മൾ നമുക്ക് ഡെയിലി ലൈഫിൽ അനുഭവപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്യാറില്ല അതുതന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ബലം പരസ്പര ആർഷണ ബലമാണ് ഒന്നാമത്തെ വസ്തു രണ്ടാമത്തെ വസ്തുവിനെ ആകർഷിക്കുന്ന അതേ ബലത്തോടെ തന്നെ രണ്ടാമത്തെ വസ്തു ഒന്നാമത്തെ വസ്തുവിനെയും ആകർഷിക്കുന്നു ഏറ്റവും ദുർബലമാണ് ഗുരുത്തബലം ആഹ് ദെൻ ഇത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് എഫ് അട്രാക്ഷൻ ദർത്ത് ഭൂമി ചന്ദ്രനെ ആഘോഷിക്കുന്ന ബലം എഫ് ആണ് ഭൂമി ചന്ദ്രനെ ആർഷിക്കുന്ന ബലം എഫ് ആണെങ്കിൽ ചന്ദ്രൻ ഭൂമിയെ ആർഷിക്കുന്ന ബലം എങ്ങനെയായിരിക്കും ഭൂമി ചന്ദ്രനെ ആഘോഷിക്കുന്ന എഫ് ആണ് അപ്പൊ ചന്ദ്രൻ ഭൂമിയെ ആഘോഷിക്കുന്ന ബലം ഏത് തന്നെയായിരിക്കും എഫ് തന്നെയായിരിക്കും നമ്മൾ പറഞ്ഞില്ലേ എല്ലാ വസ്തുക്കളും ആകർഷിക്കുന്നുണ്ട് അത് പരസ്പര ആഘോഷ ബലമാണ് അപ്പം ഭൂമി ചന്ദ്രനെ ആഘോഷിക്കുന്ന ബലം എഫ് ആവുകയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രൻ ഭൂമിയെ ആവശ്യിക്കുന്ന ഏത് ബലം തന്നെയായിരിക്കും എഫ് തന്നെയായിരിക്കും ആയിരിക്കും ക്ലിയർ ആയാലോ അപ്പൊ ഇതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ആ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ സാർവിക ഗുരുത്വാകർഷണ നിയമം ഇപ്പൊ ക്ലിയർ ആയാലോ സാർവിയ ഗുരുവാർഷ നിയമം യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ് അതിന്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക എഫ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി എം വൺ എം ടു ഡിവൈഡ് ബൈ എന്താണ് ഡി സ്ക്വയർ ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൻ അതിന്റെ വാല്യൂ ജിയുടെ വാല്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനാണ് മനസ്സിലാക്കി പഠിക്കുക ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക വെറുതെ കണ്ടുപോകാതെ മനസ്സിലാക്കി പഠിക്കാം ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആയതുകൊണ്ടാണ് വിശദമായിട്ട് പറഞ്ഞു തന്നത് പ്രോബ്ലംസ് ഒക്കെ മനസ്സിലാക്കി ചെയ്യുക കേട്ടോ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്ത് എന്താണ് മനസ്സിലാകത്തെന്നുള്ളത് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക കൂടുതൽ ഡൗട്ടുകളൊക്കെ അതിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി പോർഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്